പെട്ടെന്ന് ഒരു ഒരു വലിയ ബഹളം പോലെ തോന്നിട്ട് പോലീസ് നമ്മുടെ കാറ് തുറന്നു നോക്കുമ്പോ വലിയ ട്രാഫിക് ബ്ലോക്ക്, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു. നമ്മളപ്പോഴും ഹിന്ദി ഒക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ, അവിടെ ചെന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അതായത് നമ്മൾ കാർ അവിടെ നിന്ന് പോയി ഒരു അഞ്ചോ ആറോ കാറിന് അപ്പുറത്ത് നമ്മളാവുമ്പോഴാണ് ഈ അപകടം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പൊ എത്ര തലനാരിലൊക്കെയാണ് നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടത്. ജീവിതം കഥയേക്കാൾ സംഭ്രമിപ്പിക്കുന്നതാണ്. മനുഷ്യൻ, ഞാനായാലും നിങ്ങളായാലും, അവനവന്റെ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു സ്വാർത്ഥതയോടെ നമ്മൾ നന്ദി പറയും. പ്രപഞ്ചത്തിനോ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോടോ ഒക്കെ പറയും, ഓ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന്. അപ്പുറത്ത് എന്താണ് സംഭവിച്ചത് എന്ന് പോലും നമ്മൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ അതിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കൂല. നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് ജീവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രധാനമെന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അനുഭവം ഉണ്ടാവും. അന്ന് ആസാമിന്റെ തലസ്ഥാനമായ ഗോഹട്ടിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ക്രിസ്മസിന്റെ തലേന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് കുടുംബമായി ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗോഹട്ടി ചെല്ലുകയും അവിടെ ഒരു വീടൊക്കെ എടുത്ത് താമസിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്മസ് ആയപ്പോൾ ആകെ നൊസ്റ്റാൾജിയായി. തിരുവനന്തപുരത്തെ പള്ളികൾ, രാത്രി കുർബാനകൾ, അതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയും, അല്ലെങ്കിൽ തന്നെ ഡിസംബർ നമുക്കറിയാം എല്ലാവർക്കും തന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു വിഷാദം വരുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് എന്നാൽ ബ്രഹ്മപുത്രയുടെ തീരത്ത് പോയി കുറെ നേരം ഇരുന്നിട്ട് വരാം. അങ്ങനെ കാറിൽ ബ്രഹ്മപുത്രയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് അമ്പാരി എന്നുള്ള സ്ഥലത്ത് പള്ളി കണ്ടു. പി സെന്റർ എന്നാണ് അതിന്റെ പേര്. അവിടുത്തെ അച്ഛൻ വികാരി ഒരു മലയാളിയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ പറഞ്ഞു, നമുക്ക് തിരിച്ചു വരുമ്പോ ഇവിടെ കയറി ആ അച്ഛനെ പരിചയപ്പെടണം, പള്ളിയിൽ പ്രാർത്ഥിക്കുമോ അല്ലെങ്കിൽ പള്ളിയിൽ നമുക്ക് ക്രിസ്മസിന്റെ തലേന്നത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. പോയി കുറച്ചങ്ങോട്ട് കഴിയുമ്പം എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. അവിടെ ചെന്ന് ബ്രഹ്മപുത്രയിലെ മനോഹരമായ ഒരു സന്ധ്യ ബ്രഹ്മപുത്രയുടെ തീരത്ത് ചെലവഴിച്ചു. അസ്തമയം കണ്ടു, ഒരുപാട് ആളുകൾ വരുന്നു. നമ്മൾ ആ ബ്രഹ്മപുത്ര എന്നുള്ള അപാരത, ശരിക്കും പറഞ്ഞാൽ അതൊരു അപാരതയാണ്. വലിയ ബോട്ട് സർവീസുകളുണ്ട്, ചെറിയ വഞ്ചികളുണ്ട്. അതൊക്കെ കണ്ടിട്ട് ബ്രഹ്മപുത്രയുടെ തീരത്ത് ആ സന്ധ്യ ചിലവഴിച്ചു. തിരിച്ചു വരുമ്പം രവീന്ദ്രഭവൻ, വിവേകാനന്ദ സെന്റർ, അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ട് ആ പുതിയ നഗരത്തിലേക്ക് നമ്മളെ ഇങ്ങനെ പറിച്ചു നടാനുള്ള മാനസികമായ എല്ലാ തയ്യാറെടുപ്പുകൾക്കുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ഒരു വലിയ ബഹളം പോലെ തോന്നിട്ട് പോലീസ് നമ്മുടെ കാറ് തുറന്നു. നോക്കുമ്പോ വലിയ ട്രാഫിക് ബ്ലോക്ക്, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു. നമ്മളപ്പോഴും ഹിന്ദി ഒക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ, അവിടെ ചെന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു നഗരം മുഴുവൻ ഗ്രനേഡ് ആക്രമണം നടക്കുകയാണ്. അവിടെ പി സെന്ററിൽ ഒരു ആക്രമണം നടന്നിട്ട് അവിടെ ഒരു കൊച്ചു കുഞ്ഞും അമ്മയും മരിച്ചു. ബറാലിമുഖി നടക്കുന്നുണ്ട്, അമ്പാരിയിൽ നടക്കുന്നുണ്ട്, ഗോഹട്ടി നഗരം മുഴുവൻ പല സ്ഥലങ്ങളിലായി ഗ്രനേഡ് ആക്രമണം നടക്കുകയാണ്. ഒരു ഇഞ്ച് പോലും നിങ്ങളുടെ കാറ് വിടാൻ പറ്റില്ല എന്ന്. ഞാനാകെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞെട്ടിപ്പോയി എന്നത് മാത്രമല്ല, വിറയ്ക്കാൻ തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പു അന്ന് എട്ടാം ക്ലാസ്സിലാണ്, അവനുണ്ട്. അവനെയും കൊണ്ട് ഗോഹട്ടിയിലേക്ക് പുറപ്പെടുമ്പം അമ്മ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, നീ അവനെയും കൊണ്ട് പോകരുത്, വളരെ തീവ്രവാദവും അക്രമങ്ങളും സ്ഫോടനങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്, ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് എങ്ങനെ താമസിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ കരച്ചിലോടുകൂടി അതിനെ എതിർത്തുകൊണ്ടാണ് നമ്മൾ ഈ നഗരത്തിലേക്ക് വന്നത്. വരാതിരിക്കാൻ പറ്റത്തില്ല, ഗവൺമെന്റ് ജോലിയാണ്, നമുക്ക് ട്രാൻസ്ഫർ കിട്ടുമ്പോൾ വന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അപ്പൂവിനെ ചേർത്ത് പിടിച്ച് ഇരുന്നു, അതിനകത്ത് തന്നെ ഇരുന്നു, കാറിൽ തന്നെ ഇരുന്നു. ചുറ്റുപാടും എന്താണ് ആകെ ഒരു ബഹളവും, എല്ലാവരും അസ്വസ്ഥരാണ്. നീണ്ട കാറിന്റെ ക്യൂകള്, വാഹനങ്ങളെല്ലാം തന്നെ നിരത്തിയിട്ടിരിക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ശരിക്കും ഭയന്നും ജീവിതത്തെ കുറിച്ചുള്ള എന്താണ് ഇനി മുന്നോട്ട്, ഇവിടുത്തെ ജീവിതം എങ്ങനെയാണ്, ഇന്നത്തെ ദിവസം തന്നെ എങ്ങനെ വീട്ടിലെത്തും എന്നൊക്കെ ഭയന്ന് അതിനകത്ത് ഇരിക്കുകയാണ്. മിനിറ്റുകളല്ല, മണിക്കൂറുകൾ, മൂന്നോ നാലോ മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് കാർ മുന്നോട്ട് വിടാനുള്ള പെർമിഷൻ തന്നത്. അതുകൂടി അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ വീണ്ടും ഈ പി സെന്ററിന്റെ അടുത്തെത്തി. ആ പള്ളിയുടെ ഗുഹട്ടിയിലെ അമ്പാരിയിലെ പള്ളിയുടെ മുന്നിലെത്തി. നോക്കുമ്പോൾ വലതുവശത്ത് ഒരു നീല മാരുതി വാൻ, അതിലേക്കാണ് ഈ ഗ്രനേഡ് തെറ്റി പതിച്ചത്. പി സെന്ററിലെ കിട്ട ഗ്രനേഡാണ് ഈ തീവ്രവാദികള്, പക്ഷെ അത് അവിടുന്ന് തെറ്റി
ഈ റോഡിൽ കൂടി പോവുകയായിരുന്നു, ഈ കാറിന്റെ പുറത്ത്, ഈ മാരുതി വാനിന്റെ പുറത്ത് വന്ന് വീണതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് സ്ഫോടനം നടക്കുന്ന കാറെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിളിക്കുന്നത് അത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിട്ടായിരുന്നു. പക്ഷെ ഇത് ഈ അമ്മി കൊത്തിയ പോലെ, പണ്ട് നമുക്കറിയാലോ വീടുകളിലൊക്കെ അമ്മി കൊത്തിയതുപോലെയായിരുന്നു ആ കാറിന്റെ ചുറ്റുവശം ഇരുന്നത്. അതിനകത്തിരുന്ന 8 വയസ്സുള്ള ഒരു കുഞ്ഞും അവളുടെ അമ്മയും അപ്പൊ തന്നെ മരിച്ചു, ഡ്രൈവർ ആശുപത്രിയിലാണെന്നെല്ലാം പിന്നെ വിവരങ്ങൾ കിട്ടി. അപ്പം എന്റെ മോൻ അപ്പു പറഞ്ഞു, അമ്മേ നമ്മൾ ഇവിടെ വിട്ട് അങ്ങോട്ട് പോകുമ്പോഴല്ലേ ഒരു ശബ്ദം കേട്ടത്, ആ ശബ്ദമാണ് ഈ റോക്കറ്റ് ഗ്രനേഡ് ആയിട്ട് കുട്ടി കാറിൽ വീണത് എന്ന്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതിനൊപ്പം തന്നെ ഒരു ആശ്വാസവും, അതായത് നമ്മൾ കാർ അവിടെ നിന്ന് പോയി ഒരു 5-6 കാറിന് അപ്പുറത്ത് നമ്മളാവുമ്പോഴാണ് ഈ അപകടം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പൊ എത്ര തലനാരിലേക്കാണ് നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടതെന്നോർത്ത് സത്യം പറഞ്ഞ ആ നിമിഷത്തിൽ വല്ലാത്ത ആശ്വാസം തോന്നി. പക്ഷെ ആ കുഞ്ഞ് മരിച്ചുപോയ കുഞ്ഞ്, അവളുടെ അമ്മ, അതുപോലെ അന്ന് ആ നഗരത്തിന്റെ പല ഭാഗത്തായി മരിച്ചു വീണ മനുഷ്യര് എല്ലാവരും കൂടി ആ രാത്രി മുഴുവൻ വല്ലാത്ത സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് എന്റെ ബ്രഹ്മപുത്രയിലെ വീട് എന്നുള്ള ആസാം യാത്രാ വിവരണത്തിൽ ഈ സംഭവം വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇന്നും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ആ രാസന്ധ്യയെക്കുറിച്ച് അല്ലെങ്കിൽ എല്ലാ ക്രിസ്മസിനും ആ തലേന്നത്തെ വളരെ സംഭ്രമകരമായ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ വിറപ്പിച്ച ആ ഗോഹട്ടിയിലെ രാത്രിയെക്കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അവിടെ വിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ടെലിവിഷനുകളിലൊക്കെ വാർത്തകളൊക്കെ വന്നു, നാട്ടിൽ നിന്നെല്ലാം ആളുകൾ വിളിക്കാൻ തുടങ്ങി, അമ്മ രാത്രി വിളിച്ച് കുറേയേറെ കരഞ്ഞു. അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭ്രമങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഭയങ്ങളിലൂടെയൊക്കെ തുടങ്ങാണ് ശരിക്കും ഞങ്ങളുടെ ആ ഗോഹട്ടി ജീവിതം ആരംഭിച്ചത്. ഉറങ്ങാത്ത ഒരു രാവ്, യേശുവിനെ ഓർത്തും ഉറങ്ങിയില്ല, പക്ഷേ നമ്മുടെ ജീവനെ ഓർത്തും. അപ്പോഴാണ് ഞാൻ ഈ ചിന്തിക്കാൻ തുടങ്ങിയത്, യഥാർത്ഥത്തിൽ നമ്മളൊരു അപകടം കാണുമ്പോൾ അല്ലെങ്കിൽ മരണം കാണുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്, നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു സ്വാർത്ഥ ചിന്ത ആർക്കായാലും വരുന്നുണ്ടോ? ഞാൻ എൻ്റെ അന്നത്തെ മാനസികാവസ്ഥയെ നോക്കി, എൻ്റെ കുഞ്ഞ്, ഞാൻ, എൻ്റെ കുടുംബം, നമ്മൾ രക്ഷപ്പെടുകയാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാകുന്നത്. മറ്റത് നമുക്കൊരു സങ്കടമാണ് മരിച്ചവരെ എന്നുള്ളത്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മുടെ ജീവനെ എപ്പോഴും രക്ഷിക്കാനുള്ള ഒരു എന്താണ് ഒരു കരുതൽ അല്ലെങ്കിൽ ആ ഒരു സ്വാർത്ഥത ബാക്കിയുണ്ട് എന്ന് ആ അനുഭവം എന്നെ പഠിപ്പിച്ചു.